ഹലോ, നമുക്ക് വളരെ പെട്ടെന്ന് വിരിഞ്ചി ചോറ് അഥവാ മഞ്ഞച്ചോറ് എങ്ങനെ മട്ട അരി വെച്ചിട്ട് ഉണ്ടാക്കാൻ നോക്കാം. സാധാരണ ചാക്കരി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് ചെറിയ കപ്പ് മട്ട അരിയാണ്. ഇത് നന്നായി കഴുകിയിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് ഒരു 20 മിനിറ്റ് കുതിർത്താൻ വേണ്ടി ഇടുക. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ പിന്നെ അതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു 4 ഏലക്കായ, 2-3 പീസ് കറുവാപ്പട്ടയും കൂടി ഇടുക. ഇനി അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി, ഒരു 20 ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളത് അത് അതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ ഒരു പിടിയോളം വേപ്പില അതിൽക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ആ ചെറിയ ഉള്ളിയുടെ പച്ചമണം മാറണ വരെ ഒന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മളൊന്ന് തീ കുറച്ചതിന് ശേഷം ചെറിയൊരു 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുക. 1 ടീസ്പൂൺ എടുക്കുന്നത് ചെറിയൊരു 1 ടീസ്പൂണാണ്. ഇനി അത് നന്നായി ആ പച്ചമുളക് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളമാണ്. 1 കപ്പ് അരിക്ക് 2.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിന് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പ് ഒന്ന് മുന്തി നിന്നോട്ടെ. നമുക്ക് അരിയിട്ട് വരുമ്പോൾ അതൊന്ന് ബാലൻസ് ആയി വരും. ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം. പെട്ടെന്ന് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള അരി വാരി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് 20 മിനിറ്റോളം ചെറു തീയിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇടക്ക് നമ്മളൊന്ന് ഓപ്പൺ ആക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ 1/4 വേവായിട്ടുണ്ട്. ഇനി നമ്മൾ നല്ല കട്ടിപ്പാൽ, 1 കപ്പ് കട്ടിപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമ്മൾ അരിയും വെള്ളമൊക്കെ എടുത്ത ആ കപ്പ് സെയിം കപ്പിൽ തന്നെയാണ് തേങ്ങാപ്പാലും എടുക്കുന്നത്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുക. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റോളമാണ് ഇത് വേവിക്കേണ്ടത്. ഇടക്കൊന്നും നമ്മൾ തുറന്നു നോക്കിയിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കാരണം അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പം നമുക്ക് ചെറുതായിട്ട് ഒട്ടണ വഴിവായിരിക്കും കിട്ടിയിട്ടുള്ളത്. പക്ഷെ ചോറ് നോക്കി നോക്കണം വെന്തിട്ടുണ്ടോന്ന് നോക്കി നോക്കാം. കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂടാറിയതിന് ശേഷം ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വറ്റി കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മളുടെ വിരിഞ്ചി ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വളരെ ഈസിയാണ്. വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. താങ്ക് യു.